The perimeter of a rectangle is 26 centimeter. Another rectangle with twice the length and thrice the breadth has perimeter 62 centimeter. What are the length and breadth of the first rectangle? നമുക്ക് ക്വസ്റ്റ്യനിൽ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ, അതായത് ഒരു ചതുരത്തിൻ്റെ പെരിമീറ്റർ, പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ചുറ്റളവ്, 26, അതായത് ചതുരത്തിൻ്റെ നാല് വശങ്ങളും കൂടെ കൂട്ടിയപ്പോൾ 26 കിട്ടിയിട്ടുണ്ട്. വേറൊരു എണ്ണമുണ്ട്, വേറൊരു റെക്റ്റാങ്കിൾ, എന്നത് റെക്റ്റാങ്കിൾ വിത്ത് ട്വൈസ് ദ ലെങ്ത്, അതായത് ഡബിളാണ്. ഏതിൻ്റെ ഡബിൾ? ഇപ്പം നമ്മുടെ ആദ്യത്തേതിൻ്റെ ഡബിളാണ് ലെങ്ത്. ആൻഡ് ത്രൈസ് ദ ബ്രെഡ്ത്ത്, 3x, അതും കൂടെ ആഡ് ചെയ്തപ്പോൾ പെരിമീറ്റർ എന്തായിട്ട് മാറി? 62 ആയിട്ട് മാറിയിട്ടുണ്ട്. വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ് റെക്റ്റാങ്കിൾ? ഫസ്റ്റ് പെരിമീറ്റർ ഓഫ് ഫസ്റ്റ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ് 26 എടുക്കാം. 2 × L + B ഈക്വൽ ടു 26. എൽ പ്ലസ് ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതിയാണ് വരിക. 2 × L + B ഈക്വൽ ടു 26 വരുമ്പോൾ എൽ പ്ലസ് ബി 13 എന്ന് വരും. നമുക്കറിയാം നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ നമ്മുടെ ലെങ്ത്ത് എക്സും ബ്രെഡ്ത്ത് വൈ ആയിട്ട് എടുത്താൽ എൽ മാറിയിട്ട് എക്സ് വന്നു, ബി മാറിയിട്ട് വൈ വന്നു, അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13. അത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലെ ലൈൻ എന്ന് പറയുമ്പോൾ ട്വൈസ് ദ ലെങ്ത്ത്, അതായത് ഈ ലെങ്ത്തിൻ്റെ 2 മടങ്ങും, ത്രൈസ് ദ ബ്രെഡ്ത്ത്, ബ്രെഡ്ത്തിൻ്റെ 3 മടങ്ങും ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടിയെന്നാണ് പറയുന്നത്? പെരിമീറ്റർ 62 ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ പെരിമീറ്റർ 62 ആകുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു അതിൻ്റെ പകുതിയാണ് എടുക്കുക. പെരിമീറ്ററിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 62 പകുതി 31. നമുക്ക് 2 ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എക്സിൻ്റെ കൂടെയുള്ള നമ്പറും വൈൻ്റെ കൂടെയുള്ള നമ്പറും സെയിം അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തേനെ 2 കൊണ്ട് ഇൻറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് 2 കൊണ്ട് ഇൻറ്റ് ചെയ്യുന്നത്? രണ്ടാമത്തതിൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ 2 ആണ്, ഒന്നാമത്തതിൻ്റെ എക്സിൻ്റെ കൂടെ നമ്പർ ഇല്ല, അതിനർത്ഥം ഇവിടെ 1 എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഇൻറ്റ് ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, എക്സിൻ്റെ കൂടെയുള്ള നമ്പറും വൈൻ്റെ കൂടെയുള്ള നമ്പറും സെയിം അല്ലാണ്ട് നിൽക്കുമ്പോൾ അതെങ്ങനെ സെയിം ആക്കാം? എക്സ് ഒരുപോലെ ആക്കാം, നമ്മൾ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഒരുപോലെ ആക്കുന്നത് എങ്ങനെ? ഇവിടെ ഇപ്പോൾ 2x ഉണ്ട്, ഇവിടെ 2x ആയതുകൊണ്ട്, ഇവിടെ വെറും എക്സ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 2 എന്ന് ചേർത്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ 2 എന്ന് വരുമ്പോൾ ഇവിടെയും 2 ചേർക്കണം. ഈ 13 × 2 = 26. അങ്ങനെ നമ്മൾ പുതുതായിട്ടൊരു 3-ാമത്തെ ഇക്വേഷൻ എടുത്തു. ഒന്നാമത്തെ മാറ്റിയിട്ട് 3-ാമത്തെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കണ്ടേ? ഇനി 1-ാമത്തത് എടുക്കണ്ട. ഇനി 2, 3 നോക്കുക. 2, 3 നോക്കുമ്പോൾ 2 ആണ് വലുത്, അപ്പോൾ അതുകൊണ്ട് 2-ൽ നിന്നും 1, 3 മൈനസ് ചെയ്യാം. 2 കുറക്കണം 3. അപ്പോൾ അതിൻ്റെ അകത്ത് മൈനസ് ചെയ്യുന്ന സമയത്ത് 2x ഉം 2x എന്ത് വരും? 2x 2x എന്നുള്ള സ്പേസിൽ 0 വരും. പിന്നെ 3y മൈനസ് ചെയ്താൽ വെറും y, അതായത് 1y ഈക്വൽ ടു 31 × 26 × 5. അങ്ങനെ വൈൻ്റെ വാല്യൂ 5 കിട്ടും. വൈൻ്റെ വാല്യൂ 5 എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുക, നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 1 മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ട്, നമ്മൾ 3 ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് വൈൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുക. അതായത് വൈൻ്റെ അടുക്ക് 5. ഏത് നമ്പറും 5 ആഡ് ചെയ്താലാണ് 13 കിട്ടുക. നോക്കി, എക്സ് പ്ലസ് 5 = 13. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും? 13. ഈ പ്ലസ് 5 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 8 വരും. അല്ലെങ്കിൽ നമുക്കറിയാം നമുക്കിത് 5 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 8 ആയിരിക്കും. 8, 5 ആണ് 13 വരുന്നത്. നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിക്കഴിഞ്ഞു. എന്താണ് നമ്മുടെ നീളവും വീതിയും? എന്താണ്? 5ഉം 8ഉം ആണ്. വെൻ എ സ്മോൾ വെസൽ വാസ് ഫിൽഡ് ആൻഡ് എംപ്റ്റീഡ് 5 times ആൻഡ് എ ബിഗ് വൺ 2 times ഇൻ ടു എ ബക്കറ്റ്. ഒരു ബക്കറ്റിൽ എത്രയാണ് വേണ്ടത്? 5 times ചെറിയ പാത്രത്തിലെ വെള്ളവും 2 പ്രാവശ്യം വലിയ പാത്രത്തിലെ വെള്ളവും ഒഴിച്ചപ്പോൾ 20 liter ആയി. ഇറ്റ് കണ്ടെയ്ൻസ് 20 liters. ഇൻസ്റ്റെഡ്, അതിന് പകരം, വെൻ ദിസ് വാസ് ഡൺ ബൈ 2 times സ്മോൾ വെസൽ, 2 പ്രാവശ്യം സ്മോൾ വെസലും ആൻഡ് ത്രൈസ് ദ ബിഗ്, 3 പ്രാവശ്യം വലിയ പാട്ടയിലുള്ള വെള്ളവും ഒഴിച്ചപ്പോൾ എന്തായി? അത് 19 liter ആയിട്ട് മാറി. ഹൗ മച്ച് ക്യാൻ ഈച്ച് വെസൽ ക്യാൻ ഹോൾഡ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 2 പാത്രമുണ്ട്. രണ്ട് പാത്രത്തിൽ ഒന്നിൽ നമുക്കറിയില്ല എത്ര ലിറ്റർ വെള്ളം കൊള്ളുവാന്ന്, മറ്റേതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും നമുക്കറിയില്ല. പക്ഷേ ഒന്ന് ചെറുതും ഒന്ന് വലുതുമായ പാത്രമാണ്. അതിൽ ചെറിയ പാത്രത്തിലെ 5 പ്രാവശ്യവും വലിയ പാത്രത്തിലെ 2 പ്രാവശ്യവും ഒഴിച്ചപ്പോൾ അത് 20 ലിറ്ററായി. പിന്നീട് 2 പ്രാവശ്യം ചെറുതും 3 പ്രാവശ്യം വലുതും ഒഴിച്ചപ്പോൾ അത് 19 ലിറ്ററായി.
നമ്മളിവിടെ എന്ത് ചെയ്യാം, ചെറിയ പാത്രത്തിൽ വെള്ളം എക്സ് എടുക്കാം, വലിയ പാത്രത്തിലെ വെള്ളം വൈ എന്ന് എടുക്കാം. നമുക്കങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് 5x പ്ലസ്, അതായത് 5 ഓട്ടം ചെറിയ പാട്ട പ്ലസ് 2 ഓട്ടം വലിയ പാട്ട എന്ന് പറയുന്നത് എത്രയാണ്, 20 ലിറ്റർ ആണ്. അതുപോലെ തന്നെ 2 ഓട്ടം ചെറിയ പാട്ട 3 ഓട്ടം വലിയ പാട്ട ഈക്വൽ ടു 19 ആണ്. ഇതാണ് നമ്മുടെ ആ രണ്ട് ഇക്വേഷൻ. നിങ്ങൾ ഇക്വേഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എക്സിൻ്റെ കൂടെയുള്ള നമ്പറും വൈൻ്റെ കൂടെയുള്ള നമ്പറും മാറ്റമാണ്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇക്വേഷൻ, അതായത് റൗണ്ട് ഇട്ടതിനെയാണ് ഫസ്റ്റ് വൺ എന്ന് പറയുക, ഫസ്റ്റ് ഇക്വേഷനാ രണ്ടാമത്തേൻ്റെ എക്സിൻ്റെ നമ്പർ, അതായത് 2 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനാ രണ്ടാമത്തെ നമ്പറിനെ റൗണ്ട് ഇട്ട രണ്ടാമത്തേനാ ഒന്നാമത്തേൻ്റെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ, ഒന്നാമത്തെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എന്ന് പറയുമ്പോൾ 5, അതായത് ഇതിനെ ഫുള്ള് ഈ 2 കൊണ്ടും ഇതിനെ ഫുള്ള് ഈ 5 കൊണ്ടും ഇൻഡ് ചെയ്യാം. അപ്പം അങ്ങനെ എല്ലാ ടേമിനെയും ഇൻഡ് ചെയ്യണം. അപ്പോൾ 5 കൂടെ നോക്കിയാട്ടെ, ഇവിടെ 2 കൊണ്ടിൻ്റെയും അത് 10 ആയി, 2 കൊണ്ടിൻ്റെയും 4 വൈ ആയി, 2 കൊണ്ടിൻ്റെയും 40 ആയി. അതിന് 3 എന്ന് പേര് കൊടുക്കുക. പിന്നെ ഇത് ഫുൾ 5 കൊണ്ടാണ്, 5 കൊണ്ടിൻ്റെയും 10 വന്നു, 5 കൊണ്ടിൻ്റെയും 15 വന്നു, 5 കൊണ്ടിൻ്റെയും 95 വന്നു. ഇനി നോക്കി നമ്മുടെ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ സെയിമായി, നമ്മൾ അതിനനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, 4 നിന്ന് 3 കുറക്കാം. 4 നിന്ന് 3 കുറക്കുമ്പോൾ നമ്മുടെ 10x പോയിട്ട് 0 വരും, 15 നിന്ന് 4 കുറച്ചാൽ 11 y വരും, ഇത് മൈനസ് ചെയ്യുമ്പോൾ 55 വരും. അങ്ങനെ y ഈക്വൽ ടു 55/11 എന്ന് പറയുമ്പോൾ 5 കിട്ടും. y ഈക്വൽ ടു 5 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 5 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കൊടുക്കുക, 1 കൊടുക്കുക. 1 എന്ന് പറയുന്നത് 5x + 2y സമയം 20 ആയിരുന്നു. അപ്പോൾ 5x + 2 × y, 2 × y, വൈൻ്റെ വാല്യൂ 5 ഈക്വൽ ടു 20 കിട്ടും. 5x + 10 = 20, 5x = എന്ത് വരും, 20. ഈ +10 അപ്പുറം പോകുമ്പോൾ -10 വരും. അങ്ങനെ നമുക്ക് 5x 10 കിട്ടും, x = 10/5 = 2 കിട്ടും. അതായത് ചെറിയ വെസൽ ക്യാൻ ഹോൾഡ്, സ്മോൾ വെസൽ ക്യാൻ ഹോൾഡ് എന്ന് പറയുന്നത് 2 ലിറ്റർ ആണ്. ബിഗ് വെസൽ ക്യാൻ ഹോൾഡ് എന്ന് പറയുന്നത് 5 ലിറ്റർ ആണ്. അതായത് നമ്മുടെ ഈ 2 ലിറ്റർ കൊള്ളുന്ന പാത്രത്തിലെ വെള്ളം 5 ഓട്ടം ഒഴിക്കുക. അതായത് 2 ലിറ്റർ 5 ഓട്ടവും 5 ലിറ്റർ 2 ഓട്ടവും ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് പറയുന്നത്, 20 കിട്ടും. അതുപോലെ തന്നെ 2 ലിറ്റർ, അതായത് സ്മോൾ വെസല് 2 ഓട്ടവും ബിഗ് വെസല് 3 ഓട്ടവും ഒഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 19 ലിറ്ററും കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പഠിക്കും. ദ പ്രൈസ് ഓഫ് 2 കിലോഗ്രാംസ് ഓഫ് ഓറഞ്ച് ആൻഡ് 3 കിലോഗ്രാംസ് ഓഫ് ആപ്പിൾ ഈസ് 520 rupees. 2 കിലോ ഓറഞ്ചും 3 കിലോ ആപ്പിളും വാങ്ങിയപ്പോൾ 520 rupees. ദ പ്രൈസ് ഓഫ് 3 കിലോഗ്രാംസ് ഓഫ് ഓറഞ്ച് ആൻഡ് 2 കിലോഗ്രാംസ് ഓഫ് ആപ്പിൾ ഈസ് 480 rupees. 3 കിലോ ഓറഞ്ചും 2 കിലോ ആപ്പിളും വാങ്ങിയപ്പോൾ 480 rupees. വട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്. അപ്പം നമുക്ക് രണ്ടിൻ്റെയും പ്രൈസ് കണ്ടുപിടിക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈസ് ഓഫ് ഓറഞ്ച് ഇവിടെ പറയുന്ന ഫസ്റ്റ് പ്രൈസ് ഓഫ് 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച് എന്നല്ലേ. അപ്പോൾ ഓറഞ്ചിൻ്റെ വില എക്സ് ആയിട്ടും ആപ്പിളിൻ്റെ വില വൈ ആയിട്ടും എടുക്കാം. അപ്പോൾ ഇവിടെ പ്രൈസ് ഓഫ് 2 കിലോഗ്രാം, 2 കിലോ ഓറഞ്ച് എന്ന് പറയുമ്പോൾ 2x വരും, പ്ലസ് 3 കിലോ ആപ്പിൾ എന്ന് പറയുമ്പോൾ 3y വരും. അപ്പോൾ 2x + 3y ഈക്വൽ ടു 520 എന്ന് കിട്ടും. അതുപോലെ പ്രൈസ് ഓഫ് 3 കിലോ ഓറഞ്ച് എന്ന് പറയുമ്പോൾ, അതായത് പ്രൈസ് ഓഫ് 3 കിലോഗ്രാംസ് ഓഫ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ 3x വരും, പ്ലസ് 2 കിലോഗ്രാംസ് ഓഫ് ആപ്പിൾ 2 കിലോഗ്രാം വൈ എന്ന് പറയുന്നത് എന്താണ്, 2y ഈക്വൽ ടു 480. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷനും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ വേണ്ടുന്നത് എന്താണ്, 2x എക്സിൻ്റെ കൂടെയുള്ള നമ്പറും മാറ്റമാണ്, വൈൻ്റെ കൂടെയുള്ള നമ്പറും മാറ്റമാണ്, അല്ലേ. ഇങ്ങനെ ആയിട്ട് കാര്യമില്ല കേട്ടോ, ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 2 ഇങ്ങനെ വരാൻ പാടില്ല. എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഇവിടെ 2 ആണ്, ഇവിടെ എക്സിൻ്റെ കൂടെ 3 ആണ്, ഇവിടെ വൈൻ്റെ കൂടെ 3 ആണ്, ഇവിടെ വൈൻ്റെ കൂടെ 2 ആണ്. അപ്പോൾ ഒരുപോലെയല്ല അല്ലേ, ഒരുപോലെ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ ടെക്നിക്കോ യൂസ് ചെയ്യാം. അതായത് ഒന്നാമത്തേനെ ഫുള്ളും ഈ 3 കൊണ്ടും രണ്ടാമത്തേനെ ഫുള്ളും ഈ 2 കൊണ്ടും ഇൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇൻഡ് ചെയ്യുമ്പോൾ എല്ലാ നമ്പറിനെയും ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാ ടേമിനെയും ആഡ് ചെയ്യുമ്പോൾ എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, 2 ഇക്വേഷൻ 3 നിന്നും 4 നിന്നും കിട്ടി. 3 നിന്നും 4 നോക്കുമ്പോൾ 3 ആണ് വലുത്. അപ്പോൾ അത് മൈനസ് ചെയ്യാം എല്ലാം. ഇനി ആ മെത്തേഡൊക്കെ സെയിം ആണ്, ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്റ്റെപ്പും സെയിം ആണ്. ഇത് മൈനസ് ചെയ്യുമ്പോൾ 0 വരും, 9y - 4y എന്ന് പറയുമ്പോൾ 5y വരും. പിന്നെ 1560 നിന്ന് 960 കുറച്ച് കഴിഞ്ഞാൽ 600 വരും. y കാണാൻ 600/5 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 120 കിട്ടും. അതായത്
ആപ്പിളിൻ്റെ വില, വൈ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുള്ളത് പ്രൈസ് ഓഫ് ആപ്പിൾ ആണ് അല്ലേ. ആപ്പിളിൻ്റെ വില എന്ന് പറയുന്നതാണ് വൈ, അത് 120 രൂപ കിട്ടി. ഇനി നമ്മൾ എന്ത് കാണണം, വൈൻ്റെ ആ വില നമ്മൾ എന്ത് എവിടെ കൊടുക്കാം, നമ്മുടെ ഇക്വേഷൻ നമ്പർ 1-ലോ 2-ലോ കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. 1-ലാണെങ്കിൽ 1-ല്, 1-ലാണെങ്കിൽ 1-ല് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക, 2-ലാണെങ്കിൽ 2. നമ്മളിപ്പോൾ ചെയ്യുന്നത് 2-ലാണ്. 2-ല് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ വരിക, 3x + 2y = 480 അപ്പം 3x + 2y ആണ്, 2 × 120, വൈൻ്റെ സ്ഥാനത്ത് 120 = 450 കിട്ടും. അപ്പം 3x + 2 × 120 എന്ന് പറയുമ്പോൾ 240. അപ്പം 3x + 240 = 450 എന്ന് കിട്ടും. 3x = 250 അങ്ങോട്ടേക്ക് പോകുമ്പോൾ -280 വരും. 440 × 250 = 240 കുറച്ച് 240 വരും. x = കിട്ടും നമുക്ക് 240, y = 80. അതായത് ഓറഞ്ചിൻ്റെ വില 80 രൂപയും ആപ്പിളിൻ്റെ വില 120 രൂപയുമാണ്. എ വയർ 1 മീറ്റർ ലോങ് ഈസ് കട്ട് ഇൻ ടു 2 pieces, വൺ ഓഫ് വിച്ച് ഈസ് ബെൻഡ് ഇൻ ടു എ സ്ക്വയർ ആൻഡ് ദ അതർ ഇൻ ടു എൻ ഈക്വിലേറ്റർ ട്രയാങ്കിൾ. 3 times the side of a square and 2 times the side of an equilateral triangle makes 71 cm. What are the length of the pieces? ഒരു വയറുണ്ട്, വയറിനെ 2 piece ആക്കിയിട്ട് ഒരു പീസിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, സ്ക്വയർ ഉണ്ടാക്കുന്നു, മറ്റേ പീസിനെ കൊണ്ട് ഈക്വിലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ ആൻസർ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം അതിനെ. 1 മീറ്റർ, 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 cm, അതായത് ഇവിടുന്ന് ഇത്ര വരെയും കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ഇത്ര വരും. നമുക്ക് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. എന്തുകൊണ്ടാണ് ഒന്ന് വലുതും ഒന്ന് ചെറുതും എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്, ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്ത് പറഞ്ഞു, ഈക്വൽ പാർട്ട് ആക്കി എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ, ജസ്റ്റ് ഡിവൈഡഡ് ഇൻറ്റു 2 pieces എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിൻ്റെ അതായത് ഇവിടുന്ന് ഇത്ര വരെ കട്ട് ചെയ്ത് അതിനെ കൊണ്ട് എന്തുണ്ടാക്കുന്നു, ഒരു സ്ക്വയർ ഉണ്ടാക്കുന്നു, ഈ ബാക്കി പീസിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. അപ്പോൾ 2 സൈഡ് മാറ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, സ്ക്വയർ എല്ലാം എക്സ് എടുക്കുന്നു, ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നു, വൈ എടുക്കുന്നു. അപ്പം നമുക്കറിയാം ഇതെല്ലാം എക്സ് എടുത്താൽ ഇവിടുന്ന് ഇത്ര വരെയുള്ള ദൂരം എത്രയായിരിക്കും, 1, 2, 3, 4 x ആയിരിക്കും. അതായത് ഞാൻ ഇവിടുന്ന് ഇത്ര വരെയുള്ള ഈ ദൂരത്തിനെ കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടുന്ന് ഇത്ര വരെ 4x വരും. അതുപോലെ ഇവിടെ ഉള്ളത് 3y ആണ് വരിക, ഇവിടുന്ന് ഇത്ര വരെയുള്ള പീസ് 3y, ഇത്ര വരെ 4x ഇത്ര വരെ 3y ആണ് വരിക. നമുക്ക് അവിടെ തന്നെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്തു, 4x + 3y = 100. എന്തുകൊണ്ട് 1 മീറ്ററിന് 100 എന്ന് എഴുതിയത്, നമുക്ക് അടുത്തത് എന്ത് പറഞ്ഞിട്ടുണ്ട്, 71 എന്ന് പറഞ്ഞിട്ടുണ്ട്, 71 cm. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 1 മീറ്ററും 1 cm തന്നാൽ നമ്മൾ സെൻറ്റിമീറ്റർ ആക്കിയിട്ട് മാറ്റും. സെൻറ്റിമീറ്ററും മീറ്ററും ആക്കിയാൽ മതി, സെൻറ്റിമീറ്റർ ആക്കുന്നതാണ് നല്ലത്, മറ്റേത് പോയിൻ്റ് വരും. ഇനി നമ്മൾ നേരത്തെ കിട്ടിയ പോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ 4 ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 2. എക്സിൻ്റെ കൂടിയുള്ള നമ്പറും സെയിം അല്ല, വൈൻ്റെ കൂടിയുള്ള നമ്പറും സെയിം അല്ല. അപ്പോൾ ഒന്നാമത്തേനെ, അതായത് ഒന്നാമത്തേനെ കംപ്ലീറ്റ് ഈ 3 കൊണ്ടും രണ്ടാമത്തേനെ കംപ്ലീറ്റ് ഈ 4 കൊണ്ടും ഇൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും എങ്ങനെയാണ്, 12x + 9y = 300 എന്ന് കിട്ടും. അതായത് എല്ലാ ടേമിനെയും 3 കൊണ്ട് ഇൻറ്റ് ചെയ്യുക, അടുത്തത് എല്ലാ ടേമിനെയും 4 കൊണ്ട് ഇൻറ്റ് ചെയ്യുമ്പം 12x + 8y = 21 × 4 എന്ന് പറയുമ്പോൾ 254. ഇനി എന്ത് ചെയ്യുക, വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്യുക, കാരണം ഇവിടെ 12x 9 ഇനി 3 നിന്ന് 4 കുറക്കുക. കുറക്കുമ്പം 12 നിന്ന് 12 പോയാൽ 0 എക്സ് ഉണ്ട്, 0 9y നിന്ന് 8y പോയാൽ എന്താണ്, 1y, 1y വൈ എന്ന് മതി, y = 16 എന്ന് കിട്ടും. ഈ y = 16 എന്നുള്ള വാല്യൂ, y = 16 എന്ന് പറയുന്ന വാല്യൂ എവിടെ ഇട്ട് കൊടുക്കുക, നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുക്കുക. രണ്ടാമത്തത് 3x + 2y = 71 എന്നായിരുന്നു. 3x + 2y എന്ന് പറയുമ്പോൾ 2 × 16 = 71 എന്ന് കിട്ടും. 3x + 2 × 16 എന്ന് പറയുമ്പോൾ 32 71 കിട്ടും. 3x = ഈ 32 അങ്ങോട്ടേക്ക് പോകുമ്പം 71 കുറക്കണം 32 39 എന്ന് വരും. അങ്ങനെ x = 39/3 = 13 എന്ന് കിട്ടും. അപ്പം നമ്മുടെ എവിടുന്ന് കട്ട് ചെയ്യണമെന്ന് നമ്മളെങ്ങനെയാണ് കാണാം, ഇതിൻ്റെ ഒരു സൈഡാണ് 13 എന്ന് പറയുന്നത്, ഇത് 13, ഇത് 13, ഇത് 13, ഇത് 13. അപ്പോൾ 13 4 കൂട്ടിക്കഴിഞ്ഞാൽ ഈ മൊത്തമുള്ള നീളം കിട്ടും, കാരണം ഈ സാധനം നീർത്ത് വെച്ചാലാണ് നീളം ഇത്ര വരെ കിട്ടുക. അപ്പോൾ എത്രയാണ്, 4x എന്ന് പറയുന്നതാണത്. അപ്പം 4 × 13 ചെയ്യാം, 4 × 13 = 52. അടുത്തത് ഇത് ഈക്വലായിട്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്, വൈ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്, വൈ എന്ന് പറയുമ്പോൾ 16. അപ്പോൾ 16 എത്ര വട്ടം, 3 വട്ടം, 16 3 പ്രാവശ്യം. അതായത് ത്രികോണത്തിൻ്റെ ഒരു സൈഡാണ് 16 എന്ന് പറയുന്നത്. എത്ര സൈഡാണ്, എത്ര വശങ്ങളാണ് നമ്മുടെ ത്രികോണത്തിന് ട്രയാങ്കിളിനുള്ളത്, വൈ പ്ലസ് വൈ പ്ലസ് വൈ, 3 പ്രാവശ്യം വൈ. അപ്പം നമുക്ക് എന്ത് കിട്ടി,
പതിമൂന്ന് ഇൻറ്റു 4 ബൈ 4 അത് 52 കിട്ടി, 16 ഇൻറ്റു 3 48 കിട്ടി, രണ്ടും കൂടെ കൂട്ടിയ 100 അല്ലേ. അതായത് 100 എന്ന് പറയുന്ന ഒരു ലൈനിനെ കൊണ്ടാണ് ഒരു സമചതുരവും ഒരു ട്രയാങ്കിൾ ത്രികോണവും ഉണ്ടാക്കുന്നത്. 4 years ago Rahim's age was 3 times the age of Ramu. After 2 years this would become 2 times. What are their ages now? 4 വർഷങ്ങൾക്ക് മുമ്പേ റഹീമിൻ്റെ വയസ്സ് ആരുടെ രാമുവിൻ്റെ വയസ്സിനേക്കാളും 3 ഇരട്ടി ആയിരുന്നു. ആഫ്റ്റർ 2 ഇയേഴ്സ് 2 വർഷം കഴിഞ്ഞാൽ അതെന്താകും? ഇറ്റ് വുഡ് ജസ്റ്റ് ഡബിൾ. വാട്ട് ആർ ദ ഏജസ് നൗ? റഹീം സേജ് എക്സ്, രാമു സേജ് വൈ. 4 വർഷങ്ങൾക്ക് മുമ്പേ റഹീമിൻ്റെ ഏജ് 4 വയസ്സ് കുറവായിരിക്കും, എക്സ് മൈനസ് 4, രാമു സേജ് വൈ മൈനസ് 4. ആ സമയത്ത് റഹീമിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് രാമുവിൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് റഹീമിൻ്റെ വയസ്സ് സമം 3 ഇരട്ടി രാമുവിൻ്റെ വയസ്സ്. എക്സ് മൈനസ് 4, 3 ഇൻറ്റു y 3y കിട്ടും, 3 ഇൻറ്റു -4 -12 കിട്ടും. ഈ 3y ഇപ്പുറം എടുക്കുക, അപ്പോൾ എക്സ് മൈനസ് 3y ഈക്വൽ ടു, ഇവിടെ -12 ഉണ്ട്, ഈ -4 അപ്പുറം പോകുമ്പോൾ +4 ആവും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് മൈനസ് 3y ഈക്വൽ ടു -8, അത് അവിടെ വെക്കാം. ഇനി ആഫ്റ്റർ 2 ഇയേഴ്സ് 2 വർഷം കഴിഞ്ഞാൽ റഹീമിൻ്റെ വയസ്സ് 2 വർഷം കൂടും, എക്സ് +2 ആകും, രാമുവിൻ്റെ വയസ്സ് y+2 ആവും. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നതാണ് 2 വർഷങ്ങൾ ആ കഴിയുമ്പോൾ എന്താവും എന്ന് പറഞ്ഞത് ഡബിൾ ആകും, ആരുടെ? രാമുവിൻ്റെ വയസ്സ് ഡബിൾ ആവുക. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഇത് റഹീമിൻ്റെ വയസ്സ്, ഇത് രാമുവിൻ്റെ വയസ്സ്. അപ്പോൾ റഹീമിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് രാമുവിൻ്റെ വയസ്സിൻ്റെ ഡബിളാണ്. ഡബിൾ എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 ചെയ്താൽ മതി. ഇനി എക്സ് +2, 2 ഇൻറ്റു y 2y വരും, 2 ഇൻറ്റു 2 4 വരും. അങ്ങനെ എക്സിന് ഇവിടെയുണ്ട്, വൈന് ഇപ്പുറം എടുക്കുമ്പോൾ എക്സ് ഈ 2y ഇപ്പുറം വരുമ്പോൾ -2y വരും, ഈക്വൽ ടു ഇവിടെ 4 ഉണ്ട്, ഈ +2 അപ്പുറം പോകുമ്പോൾ -2 എന്നാവും. ഒക്കെ അങ്ങനെ എക്സ് -2y ഈക്വൽ ടു 2 എന്ന് പറയുന്നൊരു ഇക്വേഷൻ കിട്ടും. നമ്മുടെ 1ഉം 2ഉം നോക്കുമ്പോൾ 2ഉം എക്സ് തുടങ്ങുന്നതാണ് അല്ലേ, നമ്പറില്ല, 2നും നമ്പറില്ല. അതിനർത്ഥം എന്താണ്? 2ഉം ഒരുപോലെയാണ്, നമ്മൾ നേരിട്ട് സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. സബ്ട്രാക്റ്റ് എങ്ങനെ ചെയ്യണം? വലുത് നിന്ന് ചെറുത്. അപ്പോൾ ഇത് -8 ആണ് അല്ലേ, നമ്മുടെ 1ാമത്തേത് -8 ആണ് വരുന്നത്, 2ാമത്തേൻ്റെ 2 ആണ് വരുന്നത്. അപ്പോൾ 2 ആണ് വലുത്, -8 ചെറുതാണ്. അപ്പോൾ വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യാം. എക്സ് ഇവിടെ മൈനസ് ഉണ്ട്, ഈ മൈനസും ഈ മൈനസും കൂടി ആകുമ്പോൾ അത് പ്ലസ് ആവും. അപ്പോൾ 2 + 3 എന്ന് പറയും 1, 1 ഒരു വൈ കിട്ടും. എക്സ് -x 0 വരും, 2 - -8 എന്ന് പറയുമ്പോൾ 2 + 8 = 10 വരും. വൈ 10 ഇവിടെ ഇട്ട് കൊടുക്കുക, നമ്മുടെ ഇക്വേഷൻ നമ്പറ് 2ൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് -2y ഈക്വൽ ടു 2 എന്നാണ്. അപ്പോൾ എക്സ് -2y ഈ 2ൽ ഇവിടെ എന്ത് ചെയ്യാം നമ്മൾ, അതിൻ്റെ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കുക. എക്സ് -2y, y എന്ന് പറയുമ്പം 10 ആണ് അല്ലേ. അപ്പോൾ എന്താണ്? എക്സ് -2 × 10, എക്സ് -2 × 10 ഈക്വൽ ടു 2, എക്സ് -20 ഈക്വൽ ടു 2. ഈ 20 അപ്പുറം പോകുമ്പോൾ എന്താകും? എക്സ് ഈക്വൽ ടു 2 അവിടെയുണ്ട്, ഈ -20 അപ്പുറം പോകുമ്പോൾ +20 ആവും. അങ്ങനെ 22 കിട്ടും. അതായത് റഹീമിൻ്റെ ഏജ് 22, രാമുവിൻ്റെ ഏജ് 10 ആണ് അല്ലേ. 4 വർഷം മുമ്പേ ഇത് എത്രയായിരിക്കും? 6 വയസ്സായിരിക്കും. പീടി എത്രയായിരിക്കും? 18 ആയിരിക്കും അല്ലേ. 4 വർഷത്തിന് മുമ്പേ 18, 6ഉം 18, അത് 6ഉം 3 18. ഇനി 2 വർഷം കഴിയുമ്പോൾ 22 ഉള്ളത് 24 ആകും, ഈ വയസ്സ് 10 ഉള്ളത് 12 ആവും. അതായത് 12ൻ്റെ ഡബിൾ ആണ് 24 എന്ന് പറയുന്നത്. അതാണ് ക്വസ്റ്റ്യൻ്റെ മീനിങ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമ്മുടെ പഴയ ടെക്സ്റ്റിലുള്ളത് തന്നെയായിരുന്നു ഈ ക്വസ്റ്റ്യൻ മാത്രം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് ചെയ്ത് പഠിക്കുക. എഴുതി പഠിക്കുന്നത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. ഓരോ സ്റ്റെപ്പും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണ്ടിരിക്കില്ല. അതായത് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാൻ സ്പീഡ് വേണമെങ്കിൽ നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ചെയ്ത് പഠിച്ച് നന്ന മാർക്ക് വരിക. മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ നമ്മൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.